അസലാമലൈക്കും അലൈക്കും അള്ളാഹി വാർക്കാത്തു ആറാം ക്ലാസ്സിലെ തജ്വീദുൽ ഖുർആാനിലെ ആറാമത്തെ പാഠം ഹുവ വല്ലാഹി വല്ലാഹിറു എന്ന പാഠത്തിലെ തെതിരി ബാത്ത് നോക്കാം ഒന്നാമത്തെ നസിൽ ചേരുമ്പടി ചേർക്കാനാണ് ഒന്ന് ഉസ്മാൻ ഉസ്മാൻ എന്താ ചെയ്തത് ആൻസർ ഡി ആണ് മുസാഫിൻ്റെ കോപ്പികൾ തയ്യാറാക്കി വിവിധ നാടുകളിലേക്ക് അയച്ചു ഉമർ ു ആൻസർ സി ആണ് അൻഹയുടെ പിതാവ് ഹബ്സാറി അതാവ് മൂന്ന് എ ആണ് അലൈഹി നബ്സല്ലാ വസ്ലമിന്റെ വാഹിയഴുത്തുകാരൻ നാല് അബൂബക്കർ ആൻസർ ബി ഖുർആൻ ഒരു ഗ്രന്ഥ രൂപത്തിലാക്കാൻ നിർദ്ദേശം നൽകി ഖുർആആൻ ഒരു ഗ്രന്ഥ രൂപത്തിലാക്കാൻ നിർദ്ദേശം നൽകി രണ്ടാമത്തെ നുക്കമ്മിൽ പൂരിപ്പിക്കാനുള്ളതാണ് ഒന്ന് വ്യാജ വ്യാജ പ്രവാചകൻ മുസലിമയുമായി മുസ്ലിം സൈന്യം ഡാഷിൽ ഏറ്റുമുട്ടി എവിടെ യമാമയിൽ ഏറ്റുമുട്ടി രണ്ട് ഉസ്മാൻ അലി അള്ളാഹനുവിൻ്റെ ഭരണകാലത്ത് തയ്യാറാക്കിയ മുസഹിൽ സ്വീകരിച്ച എഴുത്ത് രീതിക്ക് ഡേഷ് എന്ന് പറയുന്നു എന്ന് പറയുന്നു അർ റസ്മുൽ റസ്മാനി എന്ന് പറയുന്നു മൂന്ന് അൽ മുസഹുൽ ഇമാമിലെ അക്ഷരങ്ങൾക്ക് പുള്ളിയോ ഡേഷ് ഉണ്ടായിരുന്നില്ല പുള്ളിയോ മറ്റു ചിഹ്നങ്ങളോ ഉണ്ടായിരുന്നില്ല ഇനി മൂന്നാമത്തെ നുജീബ് ഉത്തരം ഒന്ന് ഖുർആൻ ഖുർആാൻ ക്രോഡീകരിക്കാൻ ഉമർ അലി അള്ളാഹു ആവശ്യപ്പെട്ടപ്പോൾ അബുബക് അലി അള്ളാനുവിന്റെ ആദ്യ പ്രതികരണം എന്തായിരുന്നു ആൻസറെ നബിസുള്ളാഹുഅാലി വസ്ലമ്മ ചെയ്യാത്ത ഒരു കാര്യം നാം എങ്ങനെ ചെയ്യും എന്നതായിരുന്നു ഉമർ അലി അല്ല അല്ലെ അബൂബക്രഅലി അള്ളഹാവിൻ്റെ ആദ്യ പ്രതികരണം രണ്ടാമത്തെ അബൂബക്കർ അലി അള്ളാഹാനു സെയ്ദുബൻ സാബിത്ത് അലി അള്ളാഹനുവിനെ വിളിച്ചു വിളിച്ചു വരുത്തി പറഞ്ഞത് എന്ത് ആൻസർ നിങ്ങൾ ബുദ്ധിമാനും യുവാവും വിശ്വസ്തനുമാണ് നബിസുലഹു അലൈ വസ്സലമിയുടെ വഹി എഴുതിയിരുന്ന വ്യക്തിയുമാണ് അതുകൊണ്ട് നിങ്ങൾ ഖുർആൻ ഒരു ഗ്രന്ഥ രൂപത്തിലാക്കണം അതായിരുന്നു നിർദ്ദേശം ഇനി മൂന്നാമത്തെ എന്താണ് അർ റസ്മുൽ വസ്മാന് ആൻസർ സാധാരണ അറബി എഴുത്തിൻ്റെ നിയമങ്ങൾക്ക് വ്യത്യസ്തമായി ആറ് പ്രത്യേക നിയമങ്ങൾ മേളിച്ച എഴുത്ത് റസ്മുൽ ഉസ്മാനി നാലാമത്തത് ഉസ്മാൻ റലി അള്ളാഹ്വാനുവിൻ്റെ ഭരണകാലത്ത് മുസാഫിൻ്റെ കോപ്പികൾ തയ്യാറാക്കി ആരുടെയൊക്കെ നേതൃത്വത്തിൽ ആൻസർ ദൈദി സാബിത്ത് അദി അള്ളാഹ്വാനോ അബ്ദുല്ലാഹിബിനു ജുബൈർ അലിയല്ലൊ സായിദ് ബിനോ സയിദ് ബിൻ ആസിർ അലിയല്ലാഹ്വാനോ അബ്ദുറഹ്മാൻ ബിനുൽ ഹാരിസ് അലിയുള്ള വന്നു ഇവരുടെ നേതൃത്വത്തിൽ ഇനി നാലാമത്തേത് നഖ്തുബ് മക്കാല ഖൻ പിന്നെ ജം ഉൽ ഖുർആാൻ എന്ന വിഷയത്തെക്കുറിച്ച് എഴുതാനാണ് അതിൻ്റെ അടിയിലുള്ളത് അഞ്ചാമത്തെ നഖ്തസുബി സൂറത്തിൽ ഫാത്തിഹത്തി അൽ അൽഫാദുൽ മഖത്തുബത്ത ബിർ റസ്മുൽ വസ്മാനി റസ്മുൽ വസ്മാനിയിൽ എഴുതപ്പെട്ട അല്ല ഫുള്കളെ ഫാത്തിഹ സൂറത്തിൽ നിന്നും കണ്ടെത്താനാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ആറാമതായിട്ടുള്ളത് തെഖ്സീസ് നഖറ സൂറത്തിൽ അഞ് തൊണ്ണൂറ്റിയഞ്ചാമത്തായ മുതൽ നൂറ്റി മുപ്പത്തി ഏഴാമത്തായ വരെ പാരായണം ചെയ്യുക രണ്ടാമത്തത് നഫ്ഫ സൂറത്ത് ഉൽ ബയ്യന സൂറത്തുൽ മുൽഖ് സൂറത്ത് ഉൽ മുൽഖിനെ പതിനാറാമത്തെ ആയത്ത് മുതൽ പതിനെട്ടാമത്തെ ആയത്ത് വരെ മനഃപ്പാടമാക്കാൻ സൂറത്ത് ഉൽബന മനപ്പാടമാക്കാനിരിക്കണേ ഇനി നത്തും അക്കാല ജം ഉൽ ഖുർആാൻ എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് നോക്കാം യമാമ യുദ്ധത്തിൽ ഖുർആാൻ മനഃപ്പാടമുള്ള ഒരുപാട് സ്വഭാവികൾ വഫാത്തായപ്പോൾ ഒമർ അദിയുള്ളു അബൂബക്കർ ഉള്ളഹാനുവിനോട് പറഞ്ഞു ഖുർആൻ മനഃപ്പാടമുള്ള നിരവധി സുഹാബിമാർ ഷഹീദായിരിക്കുന്നു ഇനിയും യുദ്ധങ്ങളുണ്ടായാൽ ഖുർആൻ മനഃപ്പാടമുള്ള ഒരുപാട് സുഹാബികൾ രക്തസാക്ഷികളായേക്കാം അതുകൊണ്ട് ഖുർആൻ ഒരു ഗ്രന്ഥ രൂപത്തെയാക്കാൻ അങ്ങ് നേതൃത്വം നൽകണം അങ്ങനെ അബൂബക്കർ റതി അള്ളാഹനു കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും നബിസല്ലാഹ് അലൈലിയുടെ വഹിയെ വഹിയയിത്തുകാരനായിരുന്ന സയ്ദുബിൻ സാബിത്ത് റതി അള്ളാഹ് അനുവിനെ വിളിച്ചു വരുത്തുകയും ചെയ്തു അദ്ദേഹത്തോട് അബുബക്രതി അള്ളഹാനു പറഞ്ഞു നിങ്ങൾ നബിസല്ലാ അലൈഹി വല്ലമയുടെ എഴുത്തുകാരനാണ് അതുകൊണ്ട് നിങ്ങൾ ഖുർആൻ ഒരു ഗ്രന്ഥ രൂപത്തിലാക്കണം അലൈഹി അലൈവലമ നിർദ്ദേശം അനുസരിച്ച് എഴുതിയ ഖുർആൻ വചനങ്ങൾ സയ്ദ് റതി അള്ളഹാനുവിൻ്റെ പക്കൽ ഉണ്ടായിരുന്നു ഇവയും നബിസ്ാഹു അലൈഹി വസ്ലമയുടെ വഹിയെഴുത്തുകാർ ഈത്തപ്പന തണ്ടിലും കല്ലിലും മറ്റും എഴുതി സൂക്ഷിച്ചിരുന്ന ഖുർആാൻ വചനങ്ങളും ഖുർആൻ മനഃപ്പാടമുള്ള സ്വഹാബികളെ കാണിച്ച് വരുത്തി അതെല്ലാം അദ്ദേഹം മുസ്താഫി രൂപത്തിൽ എഴുതി ആ എഴുതിയ മുസ്തഫ അബുബക്കറുദ്ദി അള്ളാഹു വന്നുവിൻ്റെ വീട്ടിൽ സൂക്ഷിച്ചു ഇതാണ് ഖുർആൻ്റെ ജം അൽ ഖുർആാൻ എന്ന് പറയുന്നത് ഇൻഷാല്ലാ ഇതോടെ പാടത്തിലെ തദിരിപാത്ത് കഴിഞ്ഞു അള്ളാഹു സുബാന പരിശുദ്ധ ഖുർആാൻ അതിൻ്റെ അനുസരിച്ച് പാരായണം ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ അമീൻ അസ്സലാ അലൈക്കും വറഹമുല്ലാഹി വാബർക്കാത്തു